ഹായ്, എല്ലാവർക്കും നമസ്കാരം. എന്നോട് പലരും ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ കോഡ്സുകൾ ഓരോന്നോരോന്ന് അപ്ലോഡ് ചെയ്യുമ്പോൾ എന്താണ് നിങ്ങളിങ്ങനെ വിഷമിക്കുന്നത്, എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഞാനൊരു കാര്യം പറയാം. നമ്മളൊരു ഹോട്ടലിൽ ഒരുപാട് ഭക്ഷണം ഉണ്ടാക്കി വെക്കുന്നത് ആ ഹോട്ടൽ ഉടമയ്ക്ക് കഴിക്കാനല്ല, വരുന്ന ആൾക്കാർക്ക് കൊടുക്കാനുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇന്നും ഇന്നലെയും തുടങ്ങിയല്ല, എൻ്റെ ഫ്രീ ടൈമിലൊക്കെ എന്ന് വെച്ചാൽ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നതല്ല, നമ്മുടെ അനുഭവത്തിലും നമ്മൾ അറിഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങളെ കൂട്ടി യോജിപ്പിക്കുമ്പോൾ ചില വാക്കുകൾ ചേരുമ്പോൾ അതിനൊരു ഫീൽ വരുന്നുണ്ട്. അപ്പോൾ ആ ഫീൽ കൂട്ടി യോജിപ്പിച്ച് പറയുമ്പോൾ ചിലപ്പോൾ അത് നമ്മുടെ പലരുടെയും ജീവിതത്തിലൂടെ കടന്നു പോയ നിമിഷങ്ങളായിരിക്കാം, നമ്മൾ ഫേസ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം. അപ്പോൾ അത് പറയാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു മിനിറ്റ് ഒന്നര മിനിറ്റ് വീഡിയോ ഞാൻ യൂസ് ചെയ്യുന്നത്. അല്ലാതെ എൻ്റെ ഇമോഷൻസ് ഒരിക്കലും ഞാൻ വീഡിയോയിലൂടെ മറ്റാരുമായും ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കാറില്ല. അതിനെക്കൊണ്ട് കാര്യമില്ല. ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, നമ്മുടെ ഇമോഷൻസ് നമ്മളെന്താണെന്ന് മറ്റൊരാൾ പൂർണ്ണമായും മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെറും ഒരു ഡെഡ് ബോഡിയാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ്. എൻ്റെ പല ഇമോഷൻസും ഞാൻ ആരും കാണിക്കാറില്ല. ഞാൻ എപ്പോഴും ചിരിച്ച് സംസാരിക്കുകയും എൻ്റെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ പോലും ആരും ഞാൻ അറിയിക്കാറില്ല. എൻ്റെ ബുദ്ധിമുട്ടുകളും എൻ്റെ ഇമോഷൻസും മാനേജ് ചെയ്യാനും അത് ലെവൽ ചെയ്യാനും എന്നെ പോലെ സാധിക്കുന്ന വ്യക്തി എന്നിൽ മറ്റാരുമില്ല എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ അത് പറയുമ്പം അത് തെറ്റായി പലർക്കും തോന്നാം, പക്ഷേ എല്ലാവരും ഒരുപോലെ ആവില്ല. ഞാനെപ്പോഴും എൻ്റെ പ്രോബ്ലംസ് ആയിക്കോട്ടെ, മാക്സിമം സന്തോഷങ്ങൾ ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കാറുണ്ട് സോഷ്യൽ മീഡിയ വഴി. പക്ഷേ ഒരിക്കലും നമുക്ക് അതീവമായി വന്ന ഒരു സങ്കടത്തെ മറ്റുള്ള ആൾക്കാരുടെ അടുത്ത് പറഞ്ഞ് അവരുടെ ഒരു കുറച്ച് വാക്കുകൾ കൊണ്ട് ഒരിക്കലും ഞാൻ തൃപ്തനാവാറില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഇമോഷൻസ് ഒന്നും ഒരിക്കലും ഞാൻ വീഡിയോ ചെയ്യില്ല. തീർച്ചയായിട്ടും എൻ്റെ വീഡിയോസ് എപ്പോഴും എനിക്ക് തന്നെ ഞാൻ തോന്നിയ എൻ്റെ വ്യൂസ് ഞാൻ തന്നെയാണ്, ഏറ്റവും കൂടുതൽ ഞാൻ തന്നെയാണ് എൻ്റെ വീഡിയോസ് കാണാറ്. പലപ്പോഴും ഞാൻ പറയുന്ന കാര്യങ്ങൾ എനിക്ക് തന്നെ കേൾക്കുമ്പോൾ ഭയങ്കര സുഖമായി തോന്നാറുണ്ട്. കവിതാത്മകമായ കാര്യങ്ങൾ പിന്നില്ലെങ്കിൽ ഞാൻ എഴുതാറുണ്ട്. ഇതൊക്കെ എനിക്ക് തന്നെ കാണാൻ ഞാൻ പിന്നൊരു കാലത്ത് ഞാൻ ചിന്തിക്കാറുണ്ട്. നമ്മൾ ലൈഫിൽ നമ്മളുടെ അപ്ഡേഷൻസ് നമ്മുടെ വീഡിയോയിലൂടെ കാണുമ്പോൾ ഭയങ്കര രസം. ഞാൻ 4 വർഷം മുന്നേ ചെയ്ത വീഡിയോ ഇപ്പോൾ കാണുമ്പോൾ ആ സൗണ്ടിലുള്ള വേരിയേഷൻസ്, ഫേസിലുള്ള വേരിയേഷൻസ്, എൻ്റെ ആ ഒരു സംസാര രീതി, ഇതൊക്കെ വീണ്ടും എനിക്ക് കാണാൻ സാധിക്കുന്നത് ഞാൻ ചെയ്യുന്ന വീഡിയോകളും അത് സ്വീകരിക്കുന്ന നിങ്ങളുടെ ഒരു നല്ല മനസ്സുമാണ്. ഇപ്പോൾ കുറേ ആൾക്കാർ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ട്. 1 മിനിറ്റ് വീഡിയോ ആണെങ്കിലും അവർക്ക് പറയാനുള്ളത് പലരുടെയും മുഖത്ത് നോക്കി പറയാനുള്ള മടികൾ കാരണം എൻ്റെ വീഡിയോകളിൽ ഉത്തരം പറയാറുണ്ട്. അതൊക്കെ ഒരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്.